ജീവിതം എല്ലാ തരത്തിലും അനുഗ്രഹപ്രദവും
ആശ്രമത്തോടും ഈടവകയോടും ഇടവക സമൂഹത്തോടും ഒക്കെ കാണിച്ചിട്ടുള്ള വലിയ സ്നേഹത്തിന്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. തേക്കാടിന്റെ കുടുംബത്തെ നന്ദിയോടെ ഓർമ്മിക്കുന്നതോടൊപ്പം പത്തുപള്ളിയുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ സന്തോഷ് ഡോക്ടറിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ദേവഗ്രഹ ഇടവകയിലെ ഈ അവസരത്തിനും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ജോർജിനും ഡാനിക്കും എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടു കൂടി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. രണ്ട് ഭാഗത്തുനിന്നും രണ്ട് സാക്ഷികൾ വേണം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം തേക്കാലത്തിന്റെ കുടുംബത്തോടും സന്തോഷ് ഡോക്ടറിനോടും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള അടുത്ത സുഹൃത്തുക്കളായ വൈദികരാണ്. ഭഗവാൻ ചാക്കോയിലെ പറഞ്ഞിടച്ച നേരത്തെ ദേവഗിരി ഇടവകയുടെ വിഹാരിയായിരുന്നു. ഈ ദേവഗിരി ഇടവകയുടെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഡോക്ടറും ചാക്കോച്ചനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ആന്റണി മുല്ലപ്പള്ളിയച്ഛൻ ജോർജിന്റെ അധ്യാപന പ്രിൻസിപ്പളും ഒക്കെയായിരുന്നു. സാവ്യ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം ഇപ്പോൾ കൂടുതലുള്ള ക്രൈസ്റ്റ് സ്കൂളിന്റെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആന്റണി ഐസിയാസിജൻ തേക്കാലത്തെ കുടുംബത്തിന്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹം ദേവഗിരി ആശ്രമത്തിന്റെ അംഗമാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജ്യോതി കുച്ചുനാരായണൻ തേക്കാലത്തെ കുടുംബം ഉൾപ്പെടുന്ന മെഡിക്കൽ കോളേജ് വാർഡിന്റെ ആംബുലൻസും തേക്കാലത്തെ കുടുംബത്തേക്കാട്ടായിരുന്നു നല്ലൊരു സുഹൃത്തുമാണ്. നാല് വൈദികരെയും ഈ അവസരത്തിൽ ഈ തിരുക്രമത്തിന്റെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പം പ്രത്യേക തിരുക്രമം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതമാ സ്വർണ്ണ
Thank you.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എല്ലാവർക്കും തന്നെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞുകൊണ്ടു നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് അരുളിച്ച് വിലപിശിക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും.
രൂപം കൊടുക്കുകയാണ് എന്ന് വിചാരിച്ച് അറിയിച്ചു
എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ധ്യാനിയിലുള്ള സ്വാർത്ഥതകളെ മാറ്റി രണ്ട് കല്ലുകൾ തമ്മിൽ കണ്ടെത്തപ്പെടുന്നത് ചെത്തി മിനക്ക ഊർധമനകള് ചെത്തി മിനുക്കി അതിനിടയിൽ സിമിറ്റിട്ടു വർണ്ണിക്കാറുണ്ട്. ഈ രണ്ട് വ്യക്തികളുടെ സ്വാർത്ഥതകളാകുന്ന ഊർധമനകളെ വേണ്ടെന്ന് വെച്ച് ചെത്തി മിനുക്കി പരസ്പരം സ്നേഹമാകുന്ന സിമിറ്റ് കൊണ്ട് സ്നേഹമെന്ന് പറയുമ്പോൾ നാം മറ്റു മതങ്ങളിൽ കാണുന്ന ആ സ്നേഹത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവ സ്നേഹമാണത് കല്ലെറിയുന്ന കാണുവാൻ സാധിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കൊടുക്കുന്ന ആ സ്നേഹമാണ് ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത്. തന്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കൊടുക്കുന്ന സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നായി തീർന്നിരുന്നാലും മാത്രമേ മാനസികമായ തരത്തിലുള്ള ഒരുമ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തു വിചാരിച്ച് തന്റെ സ്വന്തം ജീവനേക്കാൾ പ്രധാനപ്പെട്ടത് മനുഷ്യവംശത്തിന്റെ നിത്യമായ ജീവനാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ജീവൻ മനുഷ്യവംശത്തിന് വേണ്ടി ബലി കൊടുക്കുന്ന ആ സ്നേഹമാണ് ക്രൈസ്തവ സ്നേഹം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിലെ സ്നേഹം എന്ന് പറയുമ്പോൾ ജോർജ് വിചാരിക്കണം. ജോർജിന്റെ താല്പര്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് തന്റെ ജീവിത പങ്കാളികളുടെ താല്പര്യവും സന്തോഷവുമാണെന്ന് മനസ്സിലാക്കിയിട്ട് ജോർജ് ഡാനിയെ ഭാര്യയായി ജീവിത പങ്കാളിയായി സ്നേഹിക്കണം. ഇത് ജോർജ് മാത്രം ചെയ്യേണ്ട കാര്യമല്ല, ഡാനി വിചാരിക്കണം. തന്റെ താല്പര്യത്തെക്കാൾ തന്റെ ജീവനേക്കാൾ തന്നെ പ്രധാനപ്പെട്ടത് തന്റെ ജീവിത പങ്കാളിയായ ജോർജിന്റെ ജീവനും താല്പര്യവും സന്തോഷവുമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഭാര്യയുടെ സന്തോഷത്തെക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഭർത്താവിന്റെ താല്പര്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഭാര്യയുടെ താല്പര്യമാണെന്ന് മനസ്സിലാക്കി ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവിടെയാണ് കുടുംബജീവിതത്തില് ക്രൈസ്തവ സ്നേഹം അഭ്യസിക്കുന്നത്. ഇത് രണ്ടാമത്തെ തലത്തിലുള്ള ആ വികാരങ്ങൾ തമ്മിൽ മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ്. ശാരീരികമായി വിവാഹം നടക്കണം, മാനസികമായി യോജിപ്പ് നടക്കണം, മൂന്നാമത്തെ ആത്മീയ തലമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ശരീരം മാത്രമല്ല മനസ്സ് മാത്രമല്ല ആത്മാവ് പഠിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ വിവാഹത്തിൽ ഈ മൂന്ന് തലങ്ങളിലുമുള്ള ആ യോജിപ്പ് വിവാഹം നടക്കണം. ഈ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ പ്രാപിക്കാനുള്ള മനുഷ്യന്റെ ദാഹമാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് മനുഷ്യനെ സൃഷ്ടിച്ച ആ നിമിഷത്തിൽ സൃഷ്ടിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഓരോ മനുഷ്യനിലും ഉണ്ട് ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതാണ് ആത്മീയത. അങ്ങനെയെങ്കിൽ ഈ ആത്മാക്കളുടെ തന്നെ രണ്ട് പേരുടെയും സ്പിരിറ്റുകൾ തമ്മിൽ ആത്മാവുകൾ തമ്മിൽ ഒരു യോജിപ്പുണ്ടാക്കണം. രണ്ടുപേരെയും ദൈവത്തിലേക്ക് വഴി നടത്തുന്നവരാകണം രണ്ടുപേരും. അതാണ് മൂന്നാമത്തെ തരത്തിലുള്ള യോജിപ്പ്, ആത്മീയ തരത്തിലുള്ള യോജിപ്പ്. ഏതാനും ഈ കാലഘട്ടം കഴിയും, കുറെ കാലം കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് ആരെങ്കിലും ഒരാൾ പോകും. ജോർജ് ആദ്യം പോകുന്നു വിചാരിക്കുക. ജോർജിനോട് ചോദ്യം, ഗാന്ധിയുടെ ആത്മാവ് എവിടെയാണ്? അപ്പോൾ ജോർജിന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും, ഗാനിയുടെ എന്റെ ജീവിത പങ്കാളിയുടെ ആത്മാവ് എന്റെ കൂടെ തന്നെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ജോർജിന് പറയാൻ സാധിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ള കുടുംബജീവിതത്തില് രണ്ടുപേരും ഒന്നിച്ച് ദൈവത്തിലേക്ക് വഴി നടത്തണം. ഇനി മറിച്ച് ഗാനിയാണ് ആദ്യം പോകുന്നത് എങ്കിൽ ഗാനിയോട് ചോദിക്കും, ജോർജ് സ്വർഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന് പറയുവാൻ സാധിക്കും. അങ്ങനെ ഈ മൂന്ന് തലത്തിലുള്ള ഈ യോജിപ്പാണ് വാസ്തവത്തില് ക്രൈസ്തവ വിവാഹം എന്ന കൂതാശയിലൂടെ രണ്ട് വ്യക്തികൾ തമ്മില് വിവാഹം നടത്തുമ്പോൾ സംഭവിക്കുന്നത്. പലപ്പോഴും നാം ശാരീരികമായ തലത്തിലൊക്കെ മാത്രം ഇതിനെ കാണുന്നു എന്നതുകൊണ്ടാണ് പലപ്പോഴും വിവാഹം പൊളിഞ്ഞു പോകുന്നത് എന്ന് നാം ഓർക്കുക. മൂന്ന് തലത്തിലും ഈ വേരുകള് ഇറങ്ങി കാറ്റത്തും മഴയത്തും കൊടുക്കാലത്തും ഒക്കെ ഉലഞ്ഞാലും അടിപതറാത്ത വടവൃക്ഷം പോലെയായി ജീവിതം മാറണമെങ്കിൽ
ഈ മൂന്ന് തലത്തിന്റെ ആഴത്തിലേക്ക് ഈ വേരുകൾ ഇറങ്ങണം. അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇറങ്ങുകയാണ്. ഇന്നലെ വരെ രണ്ട് തലങ്ങളിൽ രണ്ടിടവകയിൽ ഉണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങൾ ഇന്നു മുതൽ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒരു കയ്യപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ വളർച്ചയിൽ കുടുംബ രൂപീകരണത്തിൽ രണ്ട് കുടുംബങ്ങളും ഒത്തൊരുമിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഇവരോട് ഒത്തു സഹകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പും ഇവിടെ ഉണ്ടാകണം. ക്ഷമിക്കണം, ഇതിന് നമുക്കൊരു മോഡലുണ്ട്, എനിക്കറിയാവുന്ന മോഡൽ. ഗാനിയുടെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ, അത് ക്ഷമിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വെച്ചാണ് അവരെ പരിചയപ്പെടുന്നത്. എന്നാൽ സന്തോഷിന്റെയും ഡോക്ടർ സന്തോഷിന്റെയും ഡോക്ടർ നീനഹിയുടെയും കുടുംബത്തെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനിവിടെ 6 കൊല്ലം വികാരിയായിരുന്നു എന്നതിനപ്പുറം ജോർജ് തന്റെ ബാലകാലങ്ങളിൽ പഠനങ്ങൾ നടത്തിയ സിൽവർ ഹിൽസിലാണ്. സിൽവർ ഹിൽസിൽ 1st class അഡ്മിഷൻ കൊടുത്തതും 4-5 കൊല്ലം അവന്റെ പ്രിൻസിപ്പാളായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതലുള്ള പരിചയം എനിക്ക് ഈ കുടുംബത്തോടുണ്ട്. ഞാൻ ജോർജിനോടും ധാനിയോടും പറയുമ്പോൾ ഇവരെ മോഡലായിട്ട് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ധാനിയുടെ കുടുംബത്തെ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഡോക്ടർ സന്തോഷ് തിരഞ്ഞെടുത്ത ഒരു കുടുംബ ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ധാനിയുടെ കുടുംബം ഇതുപോലെ തന്നെ ഒരു മോഡൽ കുടുംബമാണ് എന്ന് ഞാൻ ഊഹിക്കുകയാണ്. അത് ഞാൻ മാറ്റി നിർത്തിയിട്ട് ഈ ഡോക്ടർ സന്തോഷിന്റെയും ഡോക്ടർ നീതയുടെയും കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ അവര് എന്ന വിവാഹത്തിലൂടെ ഈ ബന്ധം ആരംഭിച്ചു അതേ ചൈതന്യത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്നും അവര് പള്ളിയിൽ വരുന്നത് ഇടത് ദിവസങ്ങളിലാണെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളാണ് ഒന്നിച്ചൊരു കാറിലാണ്. നമുക്കറിയാം ചില കല്യാണ ബന്ധങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു കുടക്കീഴിൽ വരും, രണ്ടാമത്തെ കാലഘട്ടത്തിൽ രണ്ടു കുടയായിട്ട് മാറും, വീണ്ടും അത് രണ്ട് കുട രണ്ട് അകലത്തിലാവും, 4th സ്റ്റേജിൽ രണ്ട് സമയത്ത് പള്ളിയിൽ വരും, 5th സ്റ്റേജിലെത്തുമ്പോൾ രണ്ട് ഇടവക പള്ളികളിൽ പോകും, അവസാനം ഒരാളെ ഒറ്റച്ച് ഒറ്റയ്ക്ക് ശവമധ്യത്തിൽ മറ്റൊരാളെ പള്ളിയിൽ കൂടി ചൂടിച്ച് കടന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് തന്നെ പറയാൻ സാധിക്കും, ഇവർ ആരംഭിച്ച ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ തന്നെയാണ് ഇന്നും അവർ ജീവിക്കുന്നത് എന്ന് 6 കൊല്ലത്തെ അരപാലന ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരാണ് നിങ്ങളുടെ ഒരു മോഡൽ. രണ്ടാമത്തെ കാര്യം, ഒരിക്കലേ തമാശ ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അടുത്ത ജന്മത്തില് ജീവിത പങ്കാളിയുമായിട്ട് ഒന്നിച്ച് ഇനിയും അടുത്ത ജന്മത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുർബാന കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ചെറിയപ്പോൾ ഡോക്ടർ സന്തോഷത്തോട് അല്പം ധാർമ്മിക രോഷത്തോട് പറഞ്ഞു, അച്ഛ അങ്ങനെ വിചാരിക്കരുത്, ഇനിയും എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ എന്റെ ലീനയുമായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അല്പം പൊക്കക്കുറവാണെന്ന് ലീന കുറച്ചുകൂടി പൊക്കിയിട്ടുണ്ടാകും എന്ന് ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞതാണ് ഇവിടെ. കാരണം അവരുടെ ആത്മബന്ധത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അടുത്ത ജന്മത്തിലും ഒരു കുടുംബജീവിതം അവർക്കുണ്ടെങ്കിൽ ഡോക്ടർ സന്തോഷും ഡോക്ടർ ലീന തന്നെയായിരിക്കും ജീവിതം പങ്കാളികൾ. കാരണം അവർ തുടങ്ങിയ അതേ ചൈതന്യത്തോടു കൂടിയാണ് ഇന്നും അവർ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ സന്തോഷിന്റെ സഭാസ്നേഹം. ഇന്ന് ഈ മാനന്ത താമരശ്ശേരി രൂപതയിലുള്ള പല കമ്മിറ്റികളിലും ഡോക്ടർ സന്തോഷ് അല്ലെ അംഗമാണ്, പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്.
അതുപോലെ മറ്റ് പല പ്രസ്ഥാനങ്ങളിലും ഡോക്ടർ സന്തോഷ് ഇതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. വ്യക്തിപരമായ എന്റെ അനുഭവം ഈ പള്ളി നിന്ന് മനോഹരമാണ് എന്ന് ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, കാരണം ഞാനാണ് അതിന്റെ നേതൃത്വം. ഈ മനോഹരമായ ദേവാലയം പുതുക്കിപ്പണിയുന്നതിന് ഡോക്ടർ സന്തോഷിന്റെ കരബിരുദം കലബിരുദമാണ്, കലാബിരുദമാണ് കാണുന്നത്. ആർക്കിടെക്ടിന്റെ ഒന്നും പിന്നാലെ പോകാതെ അതിന്റെ എല്ലാ മിനുക്കുമണികളിലും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ പെർഫെക്റ്റോടുകൂടി അദ്ദേഹമാണ് ഇത് നിർവഹിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ സഹായിക്കാൻ അദ്ദേഹത്തോട് ചേർന്ന് പോകുന്ന ജോസി എന്ന മറ്റൊരു ചെറുപ്പക്കാരൻ. ഇങ്ങനെ വാസ്തവത്തിൽ ഈ ദേവാലയം ഇന്ന് മനോഹരമാണെങ്കിൽ അതിന്റെ പിന്നില് ആത്മാർത്ഥമായി അഹോരാത്രം പ്രയത്നിച്ച രണ്ടു വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ രണ്ടു പേരും, ജോസിയും അല്ലെങ്കിൽ ഡോക്ടർ സന്തോഷവും. ജോസി അറിയാമെന്ന് പ്രസിദ്ധനായ ഒരു ന്യൂറോളജിസ്റ്റാണ് ഡോക്ടർ സന്തോഷ്. എന്നാൽ രാവിലെ 6 ഒരു ടീഷർട്ട് വിട്ട് ഈ പള്ളിയിൽ നമ്മുടെ ഈ കൊറോണയുടെ മൂർദ്ധന്യാവസ്ഥയിലാണ് മൂർദ്ധന കാലത്താണ് ഇത് പഠിച്ചത്. രാവിലെ ഒരു ടീഷർട്ട് വിട്ട് ഒരു കാറില് രാവിലെ 6 വന്നാൽ 9 വരെ ആശാരിയാകും, ഇലക്ട്രീഷ്യനാകും, കൂലിപ്പണിക്കാരനാകും, അതുപോലെ ആർക്കിടെക്റ്റാവും, എല്ലാമാകും. എന്നിട്ട് 9 വീട്ടിലേക്ക് ഓടിച്ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് നല്ല ഇൻസേർട്ട് ചെയ്ത് ഫുൾ ടൈം എക്സിക്യൂട്ടീവ് മോഡലിൽ ഡോക്ടർ സന്തോഷായിട്ട് മാറും. വീണ്ടും വൈകുന്നേരം 6 ഓടിയെത്തും, ടീഷർട്ടും ഒരു പണിയെടുക്കുന്ന പാൻസും ഒക്കെ ഇട്ട് ഇവിടെ വരും. എന്നിട്ട് രാത്രി 9 വരെ ഇതിന്റെ പണികളൊക്കെ തീർക്കും. എന്നിട്ട് 9 പോകും, 9 ഡോക്ടർ ലീന നോക്കിയിരിക്കും അത്താഴം വന്നിച്ചു കഴിക്കാൻ. അതാണ് അവരുടെ ആത്മബന്ധത്തിന്റെ ഉദാഹരണം. സഭയോടും ഇടവകക്കാരോടും ഇടവക ജനതയോടും അദ്ദേഹത്തെ ഡോക്ടർ സന്തോഷിച്ച് ഒരു റോട്ടറി ക്ലബിലും അംഗമല്ല, ഒരു ലയൺസ് ക്ലബിൽ പോകാറില്ല. അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞാല് സ്വന്തം ഇടവക. അങ്ങനെ നോക്കുമ്പോഴും ആത്മാർത്ഥമായി സഭാസ്നേഹമുള്ള ഇടവക സമൂഹത്തെ സ്നേഹിക്കുന്ന ആത്മീയതയിൽ മാത്രമല്ല ഇടവകയുടെ വികസന കാര്യങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു കുടുംബനാഥനാണ് ഡോക്ടർ എന്ന് ഞാൻ പറയുമ്പോൾ അല്പം പോലും അതിനകത്ത് വസ്തുതയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു. സത്യസന്ധമായ കാര്യമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോർജിനെ ധനിക്കും മോഡലായിട്ട് ഇവരെ ഞാൻ നിങ്ങളുടെ പ്രതിഷ്ഠിക്കുക. ഇവര് ചെയ്ത് ജീവിച്ചതുപോലെ ജീവിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു ആഘത്തും ഉണ്ടാവുകയില്ല എന്ന് പൂർണ്ണമായ ഉറപ്പോട് ഞാൻ നൽകുകയാണ്. ഞങ്ങളുടെ ജോർജിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ജോർജ്, ഈ ഡാനി എന്ന പെൺകുട്ടി മാതാപിതാക്കന്മാരെ സ്വന്തം വീടുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ധൈര്യപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് ജോർജിന്റെ പിന്നാലെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ജോർജിനാണുള്ളത് എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരിക്കല് ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ വരൻ എന്നോട് പറഞ്ഞു, ആ അച്ഛൻ പറഞ്ഞതല്ലേ നാളെ ഞാൻ ബാങ്കിലെ ഡോക്ടറെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കാം, പൊന്നുപോലെ ഒരു അപകടം കൂടാതെ അതിനോട് വരുന്നു. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിട്ട് ധാനിയുടെ ജീവിതത്തിന്റെ സന്തോഷവും അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ ജോർജ് ഇന്നു മുതൽ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ലീനയോട് പറയുകയാണ്, സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോന്നു എന്ന് കരുതി അമ്മ അമ്മ എന്നാതാവുന്ന ലീന അമ്മായി അമ്മയാണ് അല്ലാതെ അമ്മയല്ല. ചിലർ പറയാറുണ്ട് വിവാഹം കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ മറന്നിട്ട് അമ്മായി അമ്മയെ അമ്മയെ പോലെ ഞാൻ പറയുകയില്ല, സ്വന്തം അമ്മയെ മറക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അമ്മായി അമ്മയുടെ ഉത്തരവാദിത്വം ക്രൈസ്തവമായ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മതി. അമ്മയുടെ സ്നേഹം ഉപേക്ഷിക്കാൻ ദാനിയെ വിടണം. അമ്മായി അമ്മ ആവശ്യപ്പെടരുത്, അമ്മ
അമ്മായിയമ്മ അമ്മായിയമ്മ തന്നെയാണ്. ഇതുകൊണ്ട് സ്നേഹമുള്ളവരെ എന്നോട് 10 മിനിറ്റ് പറയാറുള്ളപ്പോൾ കാരണം അച്ഛനറിയാം പറയാൻ തുടങ്ങിയ ചിലപ്പോൾ വീണ്ടു പോകും. 11 മണിക്ക് അടുത്ത പ്രോഗ്രാമുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഇത്രയും ടിപ്സ് പറഞ്ഞിട്ട് ജീവിതത്തിൽ എല്ലാ ഹൃദയങ്ങളും ആശംസിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും ഈ ആശ്രമത്തിൽ എല്ലാ വൈദികരുടെയും പേരിൽ, അതുപോലെ ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ജോദിനം കാണിച്ചു നല്ല ഒരു കുടുംബ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുടുംബ ജീവിതം വിജയിക്കുകയല്ല ജീവിതം കൊടുക്കുക, അത് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിജയിപ്പിക്കണമെങ്കിൽ രണ്ടുപേരും പരിശ്രമിക്കണം. തന്നെയാണ് വിജയിക്കുകയില്ല കുടുംബ ജീവിതം. അതുകൊണ്ട് കുടുംബ ജീവിതം വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായും ഈ വിവാഹമുള്ള കുദാശയിലെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലും മുഴുവനും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുകയാണ്. എല്ലാ ആശംസകളും എല്ലാവരുടെയും പേരിൽ തരുന്നു. നമ്മുടെ ഡോക്ടർ സന്തോഷിന്റെ സഭാപ്രവർത്തനങ്ങളെ റോമിൽ വത്തിക്കാനിൽ ഒപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ഈ വിവാഹ ജീവിതത്തിൽ ഇവരെ അപ്പസ്റ്റോലിക് ബ്ലെസിംഗ് അറിയിച്ചുകൊണ്ട് ഇവർക്ക് ഒരു പത്രിക കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, അറിയിക്കുകയാണ് ചെയ്തു. കാരണം ഡോക്ടർ സന്തോഷ് സഭാസമിതിയിലെ വ്യക്തിയാണ് എന്ന് ഓപ്പിന് പോലും മനസ്സിലായി. വഴി ബന്ധുതരാകുന്നവർക്ക് വേണ്ടി കർത്താവെ ഈ വധുവരന്മാരുടെ മാറ്റമാണ് കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടെ സുഖത്തു വേണ്ടി ഉപജീവന സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഉദാരപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവശനം പകർന്നതിനായി സകലരെയും ശാന്തി മനസ്സിലായ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വീടിനും പങ്കുവരാകുവാൻ വിവാഹബന്ധത്തിന്റെ അദ്വൈതയെ പറ്റിയപ്പെടുത്തി സംശയ പരസ്പര വിശ്വസ്തയുടെ ചാരിത്ര ശക്തിയോടെ കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണം കഴിഞ്ഞുള്ള ചേർത്തിന്റെ സാന്നിധ്യത്താൽ ബഹുവരന്മാരെ അനുഗ്രഹിച്ച സംശയ നിന്റെ സഹായത്തിന് ആശ്രയിച്ചും ഇതിലെ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ അക്കരയിലേക്ക് താരം സന്തോഷമായി സമർപ്പിക്കാം. യുവതിപരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി പൂർത്തിയാക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഇത്തരം കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാരുടെ പ്രസംഗം കൂതാശയായി സന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശയായി യോഗ്യതയുടെ പരിഹരണം ചെയ്യുന്നതിന് പുരോഹിതന്റെ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം കൃഷ്ണൻജിയുടെ സഖ്യ നിലവിലെ മുന്നിൽ പങ്കിടാനുള്ള പരിപാടികൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കുദാശ യോഗത്തിലൂടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ലഭ്യമാക്കണമേ. അങ്ങയുടെ കൃപാദാസമൃദ്ധമായി ഞാൻ ചെയ്യണമേ. പിതാവും മുതലും പ്രസിദ്ധാത്മകവുമായ സർവേശ്വര എന്നയിക്കും. ആ
മിശിഹയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഡാനിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഡാനി, മിശിഹയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ ആദായമായി പരസ്പരം വളരെയേറെ ചേർത്തുകൊണ്ടിരിക്കുക. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി ഉടനെ കുടുംബജീവിതം നയിക്കുക. നമ്മുടെ കർത്താവായ ഈശോമിശിഹ നിങ്ങളെ വിവാഹത്തെ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷപരം ശ്രദ്ധിക്കുവാനും നിത്യഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തരുടെ അടയാളമായി ഇരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദിവസമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവരെ പ്രശ്നമാണെങ്കിൽ ഈ മോദനങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവർത്തിന്റെ അനുശ്വാസത്താൽ രക്ഷാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യ കർത്താവെ, ഈ മന്ദിരം കൂടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദിവസമായി അനുഗ്രഹിക്കണമേ. നിന്റെ മണമാടിയായ പരിശുദ്ധയെ മാത്രത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മാത്രത്തിന്റെ വസ്ത്രം അണിയുവാൻ ഒരു യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും
അനാരോഗ്യത്തിനും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സമുദ്രത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമുദ്രമാകട്ടെ. തിരുസഭയുടെ ശിഷ്യായ എപ്പോഴും നിങ്ങളുടെ കർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾ ചെയ്യട്ടെ. ജീവൻ നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരുടെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. Thank you.
Thank you.
പരിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഹുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞിപ്പോയി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായി പുതിയ കുടുംബത്തിനുള്ള ജോലത്തിനും ദാനിക്കും അവരുടെ എല്ലാ സ്വപ്നങ്ങളുടെ സജ്ജീകരണത്തിനും ഈ രണ്ട് കുടുംബാംഗങ്ങൾക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യരായവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരനിശയായ അങ്ങ് അയച്ചു തന്നും ഭൂവാസി എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മഹമ്മദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്ര തരും. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരനിശയായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിജദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാകുന്നു. Yeah.
നമ്മുടെ കർത്താവ് യേശുവിശുദ്ധയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ നമ്മുടെ മനുഷ്യരുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവരുടെ ഭക്തി ആദരവോടെ സമീപിക്കാം. അനന്താത്മാവുള്ള സ്മരണത്തോടെ അപരാധമുള്ളതിനും പാപമാക്കുന്ന ദോഷാദോഷം സമൃദ്ധ ക്രിസ്മസുകൊണ്ടും നമുക്ക് സകലത്തിനെയും നടന ദൈവത്തോടെ കൃപയും പാപമോചനം ചെയ്യുകയും ചെയ്യാം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം നിഷ്കളങ്കരമായി വ്യാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരോഗ്യം നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും അവർക്കും എന്നേക്കും അവയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ഇത് പാപികൾ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്ന സ്വർഗീയ ഭക്ഷണവും ഉദയത്തിന് നമുക്ക് വേണ്ടി ഒഴുകിവന്ന പാനീയവുമാകുന്നു. ദൈവദ്രണ്ടനകരണയാൽ നമുക്ക് വേണ്ടി രൂപിച്ചു തരുന്ന തന്റെ ശരീരമാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിശുദ്ധയുടെ കൃപാവരം അവിടുത്തെ കാര്യമെത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, മനസ്സാക്ഷിയുടെ സ്വീകരിച്ച് കുമ്പസാരശിയുടെ ആത്മീയമായി ഒരുങ്ങിയിട്ടുള്ളവർ മാത്രമേ ആത്മാവിനെ
Thank you.
കോട്ടയത്തിന്റെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ഫോട്ടോ എടുക്കുവാനായിട്ടുള്ളവരൊഴിച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണമെന്ന് അറിയിക്കുന്നു.